ഇന്നത്തെ വാർത്താപ്പകൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു വീണാ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നത് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയായിരുന്നു എക്സാലോജിക്ക് നൽകിയത് എന്നാൽ ആ ഹർജി തള്ളിക്കളഞ്ഞു എന്തായാലും ഈ ഹർജി തള്ളിയത് സി പി ഐ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയപ്രേരിതമായ കേസിനെ നിയമപരമായി നേരിടും എന്നാണ് സി പി ഐ എം പറയുന്നത് എസ് എഫ് ഐ ഒ റെയ്ഡിന് പിന്നാലെ ഭയന്നാണ് വീണാ വിജയൻ കോടതിയെ സമീപിച്ചതെന്ന ഷോൺ ജോർജും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന സി പി എം വാദം പൊളിഞ്ഞുവെന്നും മാത്യു കുടനാടനും ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ സി പി എമ്മിന് ഈ എക്സാലോജിക് പ്രശ്നം കടുത്ത തലവേദനയാകുന്നു ആ ഉള്ളാലെ ചിരിച്ചു കൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറിച്ചത് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നിയമസഭയിലും വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച മുഖ്യമന്ത്രിയുടെ ഈ ഡയലോഗുകൾ സി പി ഐ എം സൈബർ സ്പേസുകളിൽ ആഘോഷിക്കപ്പെട്ടതാണ് പക്ഷെ ആ പഞ്ച് ഹിറ്റിംഗ് കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ ഹർജി തള്ളിയതോടെ ദുർബലപ്പെട്ടു എക്സാലോജിക് വിവാദത്തെ സി പി ഐ എം ഇനി എങ്ങനെ ചാടിക്കടക്കുമെന്നതാണ് ചോദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും പിന്നാലെ എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ചപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു സി പി ഐ ആക്ഷേപം ഒടുവിൽ മാസപ്പടി വിവാദം വന്നതിനു ശേഷം മാത്രമാണ് സി എം ആർ എൽ ഖനനക്കരാ റദ്ദാക്കിയതെന്ന് രേഖകൾ സഹിതം വിവരം പുറത്തുവന്നു നിയമസഭയിൽ പ്രതിപക്ഷം എക്സാലോജിക് വിഷയം കൊണ്ടുവന്നപ്പോഴൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തടഞ്ഞത് എസ് എഫ്ഐ യു അന്വേഷണം തടയണമെന്ന വീണാ വിജയന്റെ ഹർജി കൂടി തള്ളിയതോടെ സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും ഒരേപോലെ പ്രതിസന്ധിയിലായി ഒരിക്കലും രക്ഷപ്പെടുന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസ് അല്ല എക്സാലോജിക് കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ജനമറിയണം ലോകമറിയണം പിണറായി വിജയനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ് ആഗ്രഹമാണ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങിയാൽ തെറ്റ് പറയാനാകില്ലെന്ന് മാത്യു കുഴൽനാടൻ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ കമ്പനി വാങ്ങിയ പണത്തിന് തിരിച്ച് ഫേവർ ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് വന്നേക്കാം അങ്ങനെ വരുമ്പോൾ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീണ്ടാൽ ആർക്കും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല വീണ വിജയന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് സി എം ആറിലും കെ എസ് ഐ ഡി സിയിലും നടത്തിയ റെയ്ഡിലും എൻക്വയറിയിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാരണം ഈ രണ്ട് ഏജൻസിയിലിരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ രേഖകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ സി പി ഐ എം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ അവസരമാണ് ഹർജി തള്ളാനുള്ള കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം ഉറപ്പായും പ്രതിപക്ഷം എക്സാലോജിക് വിവാദം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കും മാത്രവുമല്ല ആർഒസി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിവെച്ച് എസ് എഫ് ഐ നീങ്ങിയാൽ അത് ക്ലിഫ് ഹൌസ് വരെ എത്തി നിൽക്കുമെന്നുറപ്പ് അതേസമയം വീണാ വിജയനും എക്സാലോജിക്കും തുടർ നിയമ പോരാട്ടത്തിനൊരുങ്ങും ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീംകോടതിയോ സമീപിക്കാനായിരിക്കും നീക്കം മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും ഈ ഗുളികൻ പിടിച്ച കാലം അത്ര എളുപ്പത്തിൽ മറികടക്കാനാകില്ല രാഷ്ട്രീയ ആക്ഷേപങ്ങളെ വിയർക്കാതെ നേരിടാൻ സി പി എമ്മിനുമാകില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്നുവെന്ന ആ പഴയ പ്രതിരോധത്തെ പ്രതിപക്ഷം തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ഷഫീദ് റൌത്തർ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം